ആകാശവാണി കോഴിക്കോട് പ്രത്യേക ബുള്ളറ്റിൻ വായിക്കുന്നത് കോവിഡ് രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചു ഇന്നലെ മാത്രം ഒന്നര ലക്ഷത്തോളം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നലെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി മൂന്നൂറ്റി എൺപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതർ ഒരു കോടി ലക്ഷത്തി അയ്യായിരത്തി ആകെ രോഗമുക്തരുടെ എണ്ണം ഒരു കോടി ലക്ഷത്തി പേർ കൂടി മരിച്ചതോടെ രാജ്യത്ത് കോവിഡിൽ ജീവൻ നഷ്ടമായവർ ഒരു നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് രാജ്യത്ത് ഇതുവരെ ഒൻപത് കോടി എൺപത് ലക്ഷത്തിലധികം പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മണിക്കൂറിനിടെ ലക്ഷത്തി പേരാണ് പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത മഹാരാഷ്ട്രയിൽ കോവിഡ് തീപിടുത്തത്തിൽ പേർ മരിച്ചു നിരവധി പേർക്ക് ആശുപത്രിയിൽ ഉണ്ടായ ഗുരുതരമാണ് നാഗ്പൂർ വാടിയിലെ ആശുപത്രിയിൽ ഇന്നലെ രാത്രി ഐസിയു സ്ഥിതി ചെയ്യുന്ന രണ്ടാം നിലയിലെ എസിയിൽ നിന്നാണ് തീ പടർന്നത് ദുരന്തത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു വാക്സി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്രഷിംഗ് ഡെക്കേവ് എന്ന പേരിൽ മാസ് വാക്സിനേഷൻ പദ്ധതി നടപ്പാക്കും പദ്ധതിക്ക് ആവശ്യമായ വാക്സിൻ നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്ത് എൺപത്തി ശതമാനം പേരും കോവിഡ് വരാത്തവരാണ് ഇവരെ സംരക്ഷിക്കാൻ വാക്സിനേഷൻ ദ്രുതഗതിയിലാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ഇതിനകം തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലധികം ആരോഗ്യ പ്രവർത്തകരും വാക്സിൻ എടുത്തു കഴിഞ്ഞു ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു അറുപത് വയസ്സ് കഴിഞ്ഞവരും വയസ്സിന് മുകളിൽ പ്രായക്കാരും വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് മാസ് ക്യാമ്പയിൻ ആരംഭിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർദ്ധന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു ഇന്നലെ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സാമ്പിളുകളാണ് പരിശോധിച്ചത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എട്ട് പോയിന്റ് പേർ രോഗമുക്തരായി മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ മരണം കോഴിക്കോട് ജില്ലയിലാണ് ഇന്നലെ കൂടുതൽ രോഗബാധിതർ എഴുന്നൂറ്റി മറ്റ് ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയുമാണ് രോഗബാധ രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷത്തി കോവിഡ് പരിശോധന നടത്തിയതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു ലക്ഷത്തി സാമ്പിളുകളാണ് ഇന്നലെ പരിശോധിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്തുതല കമ്മിറ്റികൾ അഞ്ചുപേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് താഴെത്തട്ടിൽ നേതൃത്വം നൽകണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ അറിയിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ് വ്യാപനം രൂക്ഷമാകുമെന്ന ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് വിവിധ പാർട്ടികളുടെ ബൂത്തുതല കമ്മിറ്റികളെ ഉപയോഗിച്ച് വീടുകൾ തോറും ബോധവൽക്കരണം ശക്തമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും ലക്ഷ്യമിടുന്നത് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കിയ നിയന്ത്രണ ഉത്തരവ് നിലവിൽ വന്നു പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും മാസ്ക് ഉപയോഗിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പൊതുവാഹനങ്ങളിൽ കൂടുതൽ പേരെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ല വിവാഹങ്ങൾ മരണാനന്തര ചടങ്ങുകൾ സാമൂഹിക മതപരിപാടികൾ വിരുന്നുകൾ എന്നിവയ്ക്ക് തുറസായ സ്ഥലങ്ങളിൽ ഇരുന്നൂറ് പേരും അടച്ചിട്ട മുറികളിൽ പേരും മാത്രമേ ഒരേ സമയം പങ്കെടുക്കാവൂ ജില്ലയിൽ എല്ലാ ദിവസവും പതിനായിരം പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കും എറണാകുളം ജില്ലയിൽ കോവിഡ് പ്രതിരോധ നടപടി ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രതിദിന പരിശോധന വർദ്ധിപ്പിക്കും രണ്ടാഴ്ചയ്ക്കകം ജില്ലയിലെ വയസ്സിന് മുകളിൽ പ്രായക്കാരായ എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിന് സൌകര്യമൊരുക്കാനും ജില്ലാ കലക്ടർ എസ് സുഹാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം തീരുമാനിച്ചു പ്രതിദിനം മുപ്പതിനായിരം പേർക്ക് വാക്സിൻ നൽകാൻ ലക്ഷ്യമിട്ടാണ് ആരോഗ്യ വിഭാഗത്തിന്റെ ജില്ലയിലെ പ്രവർത്തനം വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവരുടെ കോവിഡ് പരിശോധന ശക്തമാക്കാനും തീരുമാനിച്ചിട്ടു് കോവിഡ് പ്രതിരോധത്തിനും കോവിഡാനന്തര ചികിത്സയ്ക്കുമായി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ഇടുക്കി ജില്ലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു ആയുർ രക്ഷാ ക്ലിനിക്കുകളിലൂടെ അമൃതം ഭേഷജ്യം പുനർജനി തുടങ്ങിയ പേരുകളിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സുഖായുഷ്യം അറുപതിന് താഴെപ്രായം വരുന്നവർക്ക് സൌഖ്യം പദ്ധതിയും നടപ്പാക്കുന്നു ഇതുവരെ ചികിത്സ ലഭ്യമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ജലമേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും നെതർലാൻഡ്സും നയതന്ത്ര പങ്കാളിത്തം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നെതർലാൻഡ്സ് പ്രധാനമന്ത്രി മാർക്ക് റൂട്ടേയും പങ്കെടുത്ത വെർച്വൽ ഉച്ചകോടിയിൽ രാജ്യങ്ങളും സംയുക്ത മന്ത്രിതല പ്രവർത്തക സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചതായി വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സന്ദീപ് ചക്രവർത്തി ന്യൂഡൽഹിയിൽ പറഞ്ഞു ജല ജലബജറ്റിംഗ് ചെലവ് കുറഞ്ഞ വികേന്ദ്രീകൃത വാട്ടർ ട്രീറ്റ്മെന്റ് സാങ്കേതിക വിദ്യ മലിനജലത്തിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കൽ നദികൾ നേരിടുന്ന അപകടങ്ങളെ നേരിടൽ തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി ക്ഷി സഹകരണം വ്യാപിപ്പിക്കുന്നതും ഉച്ചകോടിയിൽ ചർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കും രണ്ട് പൊതുയോഗങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും പത്ത് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയുടെ നാലാമത്തെ പശ്ചിമബംഗാൾ സന്ദർശനമാണിത് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പൊതുവെ മന്ദഗതിയിൽ ആദ്യ മൂന്ന് മണിക്കൂറിൽ പതിനാറ് ശതമാനത്തിൽ താഴെയാണ് പോളിംഗ് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിൽ പരം പേർക്കാണ് വോട്ടവകാശം ആറ് വരെയാണ് വോട്ടെടുപ്പ് എട്ട് ഘട്ടങ്ങളായാണ് ബംഗാളിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കുക അടുത്ത അടുത്തമാസം രണ്ടിനാണ് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസം സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും വോട്ടെണ്ണൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയും പോലീസിന്റെ പക്ഷപാത സമീപനത്തിനെതിരെയും കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം അല്പസമയത്തിനകം ആരംഭിക്കും പാനൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കുന്ന പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ എം പി കെ മുരളീധരൻ എം പി എന്നിവർ പങ്കെടുക്കും ബന്ധു നിയമനത്തിൽ മന്ത്രി കെ ടി ജലീൽ കുറ്റക്കാരനെന്ന് വിധിച്ച ലോകായുക്ത മന്ത്രി പദവിയിലിരുന്ന് ജലീൽ സ്വജന പക്ഷപാതം നടത്തിയെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലാത്ത ജലീലിനെതിരെ മുഖ്യമന്ത്രി യുക്തമായ നടപടി സ്വീകരിക്കണമെന്നും വിധിയിൽ നിർദ്ദേശിച്ചു ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ജനറൽ മാനേജറായി ബന്ധുവായ കെ ടി അദീപിനെ നിയമിച്ചതാണ് വിവാദത്തിന് ഇടയാക്കിയത് അതിനിടെ ലോകായുക്ത ഉത്തരവിനെതിരെ ജലീൽ ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്ന് റിപ്പോർട്ടു് അതേസമയം ബന്ധു ബന്ധുനിയമനം സംബന്ധിച്ച ലോകായുക്തയുടെ വിധി തള്ളി മന്ത്രി കെ ടി ജലീൽ രംഗത്ത് വന്നു ഹൈക്കോടതിയും ഗവർണറും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ പി സദാശിവവും തള്ളിയ കേസിലാണ് ലോകായുക്ത ഇപ്പോൾ ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പൂർണമായ വിധി പകർപ്പ് കിട്ടിയ ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ധാർമ്മികത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ലോകായുക്ത വിധിയുടെ വെളിച്ചത്തിൽ മന്ത്രി കെ ടി ജലീലിന്റെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങുകയോ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ജലീലിന് മന്ത്രിയായി തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്തയുടെ വിധിയിൽ മുഖ്യമന്ത്രി യുക്തമായ തീരുമാനമെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു ലോകായുക്തയുടെ കണ്ടെത്തൽ ഗൌരവതരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കി താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിൽ നവമാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഏത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലും ഹാജരാകാൻ തയ്യാറാണെന്നും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു രക്തം കുടിക്കുന്ന ഡ്രാക്ലിയുടെ മനോഭാവത്തോടെ തന്റെ മരണമാഗ്രഹിക്കുന്ന ചിലരാണ് വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിൽ അത്തരം പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും സ്പീക്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ആവശ്യപ്പെട്ടു വിഷുപൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് അഞ്ചിന് തുറക്കും നാളെ മുതലാണ് ഭക്തർക്ക് പ്രവേശനം വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത പതിനായിരം പേർക്കാണ് പ്രതിദിന ദർശനാനുമതി ാണ് വിശൻപ വ്യാവസായിക വൈദ്യുതി കണക്ഷൻ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് വൈദ്യുതി ബോർഡ് പുതിയ സർവീസ് കണക്ഷൻ നടപടിക്രമങ്ങൾ ഏകീകരിക്കുന്നതിനും ഏതുതരം തരം വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനും അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ട പരമാവധി രേഖകളുടെ എണ്ണം രണ്ടായി നിജപ്പെടുത്തി അപേക്ഷകന്റെ തിരിച്ചറിയൽ രേഖയും വൈദ്യുതി കണക്ഷൻ ലഭിക്കേണ്ട സ്ഥലത്ത് അപേക്ഷകന്റെ നിയമപരമായ അവകാശം തെളിയിക്കുന്ന രേഖയും സമർപ്പിച്ചാൽ മതിയാകും കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികളുടെ രണ്ടായിരത്തി ഇരുപത് വർഷത്തെ അന്തിമ ബോണസ് സംബന്ധിച്ച് ഒത്തുതീർപ്പായി അഡീഷണൽ ലേബർ കമ്മീഷണറുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന തൊഴിലുടമ തൊഴിലാളി പ്രതിനിധികളുടെ യോഗത്തിലാണ് അന്തിമ ബോണസ് നിശ്ചയിച്ചത് അനുസരിച്ച് ബോണസ് കുറഞ്ഞു രൂപ രൂപയായി തൃശൂർ പൂരത്തിന് വിളംബരം കുറിച്ച് പൂരം പ്രദർശനത്തിന് ഇന്ന് തുടക്കമാകും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്ങ്ങൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് അഞ്ചിന് മന്ത്രി എ സി മൊയ്തീൻ നിർവഹിക്കും പ്രദർശന സ്റ്റാളുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു പാലക്കാട് ഡിവിഷനിൽ തൊണ്ണൂറ് ശതമാനത്തോളം യാത്രാ ട്രെയിനുകളും സ്പെഷ്യൽ ട്രെയിനുകളായി പുനരാരംഭിച്ചിട്ടുണ്ടെന്ന് ഡിവിഷണൽ റെയിൽവേ മാനേജർ ത്രിലോ കോത്താരി അറിയിച്ചു ട്രെയിൻ സർവീസുകളാണ് പുനരാരംഭിച്ചത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും യാത്രക്കാരുടെ ബാഹുല്യമില്ലെന്നും ഇത് സംബന്ധിച്ച വാർത്തകൾ നിഷേധിച്ച് അദ്ദേഹം പറഞ്ഞു സാമൂഹിക അകലം ഉറപ്പുവരുത്തുന്നതിനും യാത്രക്കാർ തിക്കി യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാനും എല്ലാ ട്രെയിനുകളിലും റിസർവ് ചെയ്ത യാത്രക്കാരെ മാത്രമാണ് അനുവദിക്കുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും എറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്